അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വണ്ടിയുടെ റിവ്യൂമായിട്ടാണ് വന്നിട്ടുള്ളത്. മെറ്റ്യൂർ റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ 2021 മെറ്റ്യൂർ 350 എന്ന് പറഞ്ഞ ഒരു തണ്ടർബേർഡിന് ശേഷം വിപണിയിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി ബൈക്കാണ്. അതിന്റെ റിവ്യൂ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഈ ഒരു ബൈക്ക് ഏകദേശം ഞങ്ങൾ 6 മാസത്തോളമായി ബുക്ക് ചെയ്തിട്ട് ഇപ്പോഴാണ് അത് ഡെലിവറി ആയി കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഞാനിപ്പോൾ നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ മെറ്റ്യൂർ 350 എന്ന ഒരു പുതിയ വാഹനമായിട്ടാണ്. പുതിയതല്ല, ഏകദേശം ഇറങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായി. എന്നിരുന്നാലും അന്നു മുതൽ വെയ്റ്റിങ്ങിലായിരുന്നു. ഇപ്പോഴാണ് വണ്ടി ലോക്ക്ഡൗണും മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാരണം ഇപ്പോഴാണ് വണ്ടി കയ്യിൽ കിട്ടിയത്. ഞാനിപ്പോൾ അത് കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ, വളരെ ചെറിയ കിലോമീറ്റർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഒരു റിവ്യൂ പറയാം എന്ന് വെച്ചു. ഇത് സ്റ്റെല്ലാർ എന്നായിരുന്നു പറയുന്ന ഒരു മിഡിൽ ഓപ്ഷനാണ്. അതിൽ വന്നിട്ടുള്ളത് മാറ്റ് ബ്ലാക്ക് ആണ് വെഹിക്കിൾ. ഇതിന് മേലായിട്ടുള്ള റെഡ് സ്റ്റിക്കർ ഇട്ട് കാണാം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിന് പ്രത്യേകിച്ച് ഒരു കാരിയറോ മറ്റുള്ള ലഗേജ് കാരിയറോ കാര്യങ്ങളോ ഇല്ലാത്തത് കാരണം നമ്മളെന്തെങ്കിലും വീട്ടിലേക്കുള്ള സാധനങ്ങൾ വന്നു ഇവിടെ വെക്കും. അതുപോലെ സ്ക്രാച്ചും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു പ്രൊട്ടക്ഷൻ എന്ന ലെവലിലും കൂടെ ഒരു ഭംഗിയും എന്നിട്ടാണ് ഇവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ സീറ്റ് കസ്റ്റമൈസ്ഡ് സീറ്റാണ്. ഇതിൻ്റെ കമ്പനി തരുന്ന സീറ്റ് കമ്പനിയിൽ നിന്ന് തന്നെ കസ്റ്റമൈസ് ചെയ്ത സീറ്റാണ്. ഇത് ആഫ്റ്റർ മാർക്കറ്റ് ആണെങ്കിൽ പോലും കമ്പനിയിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് 4000 എബോ വരുന്നുണ്ട്. പിന്നെ ഈ വാഹനം ഇതിൻ്റെ ഒരു മിഡിൽ ഓപ്ഷൻ എന്ന് പറയാം. അതായത് ഏറ്റവും ബേസ് മോഡലായ ഫയർബോളിൻ്റെ മുകളിൽ കിടക്കുന്ന സ്റ്റെല്ലാർ എന്ന മോഡലാണ്. അതിൽ മാറ്റ് ബ്ലാക്ക് ആണ് വാഹനം വന്നിട്ടുള്ളത്. ഈ അതിൽ വന്നിട്ടുള്ളത് നമുക്ക് അലോയ് ആണ്. ഈ അലോയ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൂപ്പർനോവ എന്ന ഉയർന്ന വേരിയൻറ്റിൽ ഇതിൽ മെഷീൻ കട്ടോട് കൂടിയിട്ടുള്ള ഒരു അലോയ് കാണാൻ കഴിയും. സ്റ്റെല്ലാർ ഫയർബോളിൽ വ്യത്യസ്തമാണ് അലോയ് ഇതിൽ വന്നിട്ടുള്ളത്. അതുപോലെ സൈലൻസർ ഫുള്ളായി ഫുള്ളി നിക്കിൾഡ് ആണ്, ക്രോമാണ്. അതേപോലെ മിറേഴ്സ് എല്ലാം നമുക്ക് ക്രോം ഫിനിഷിൽ കിട്ടിയിട്ടുണ്ട്. അതൊക്കെയാണ് ഓവറോൾ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഈ വാഹനത്തിന് എടുത്തു പറയേണ്ടത് നമ്മുടെ ഇതിൻ്റെ എൻജിൻ തന്നെയാണ്. ഇതിൻ്റെ എൻജിന് റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ പഴയ തണ്ടർബേർഡിൻ്റെ എൻജിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു പുതിയ എൻജിനാണ്, തികച്ചും പുതിയ എൻജിനാണ്. ഏകദേശം ഒരു 349 cc അല്ല 350 എന്ന് പറയാം. ഒരു 20.2 BHP പവറും 27 ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ നല്ല റിഫൈൻ ആയിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഗിയർ ബോക്സും എല്ലാം ഉഷാറാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ നമ്പർ, ഇതിപ്പോഴത്തെ ഒരു നിയമപ്രകാരം നമുക്ക് ഡെലിവറി ചെയ്യുമ്പോൾ തന്നെ എല്ലാം കഴിഞ്ഞ് രജിസ്ട്രേഷൻ കഴിഞ്ഞ് നമുക്ക് നമ്പറോട് കൂടി നമ്പർ പ്ലേറ്റോട് കൂടിയിട്ടാണ് വാഹനം നമുക്ക് ഡെലിവറി കിട്ടുന്നത്. അപ്പോൾ നമ്മൾ പഴയ ഒരു പുതുമ ഉണ്ടായിരുന്നു, ടെമ്പററി നമ്പറും ടെമ്പററി സ്റ്റിക്കറൊക്കെ കാണുമ്പോൾ ജനങ്ങൾക്ക് വാങ്ങുന്ന കസ്റ്റമർ അല്ലെങ്കിൽ അവർ പുറത്ത് വരുമ്പോൾ ഒരു പുതിയ വാഹനം എന്നുള്ളൊരു പുതുമ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മറ്റുള്ള കാഴ്ചക്കാരുടെ ഇടയിൽ ആ പുതുമ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല, വളരെ ഈസിയാണ്. നമുക്ക് എക്സ്ട്രാ ബുദ്ധിമുട്ടുകളോ ആർടി ഓഫീസിൽ കൊണ്ടുപോകേണ്ട ബുദ്ധിമുട്ടോ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നുമില്ല. ബ്രേക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്പനി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് വളരെ നല്ല മികച്ചൊരു ബ്രേക്കിംഗ് സിസ്റ്റം തന്നെയാണ്. വൈബർ എന്ന കമ്പനിയുടെ മാസ്റ്റർ സിലിണ്ടറും, അതായത് 300 mm വരുന്ന നല്ലൊരു ഡിസ്കും, ബാക്കിൽ അതുപോലെ തന്നെ നമുക്ക് 270 mm വരുന്ന ഡിസ്ക് ബ്രേക്കും നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. അത് വളരെ നല്ല ബ്രേക്കിംഗ് ക്ഷമത നൽകുന്നുണ്ട്. കൂടാതെ ഡ്യുവൽ ചാനൽ ABS ആണ്. നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്ററിനെ കുറിച്ച് പറയാം. നമുക്ക് വന്നിട്ടുള്ളത് ഒരു അനലോഗ് ആൻഡ് ഡിജിറ്റൽ ആണ്, കോമ്പിനേറ്റഡ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഒരു GPS നാവിഗേറ്റർ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് നാവിഗേഷനും മറ്റുള്ള ഡീറ്റെയിൽസും ഒക്കെ അവൈലബിൾ ആണ്. മൊബൈലിനായിട്ട് കണക്ട് ചെയ്യാവുന്നതുമാണ്. അതുപോലെ നമ്മളതിൻ്റെ സ്വിച്ചുകൾ വളരെ സ്റ്റാൻഡേർഡാണ്. ഒരു പുതിയ സ്റ്റൈലിലാണ് നമ്മളിപ്പോൾ സ്വിച്ചുകൾ കാണാൻ കഴിയുന്നത്. ഇതാണ് ഇതിൻ്റെ ഇഗ്നിഷൻ സ്വിച്ച്, അതായത് സെൽഫ് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് അടിക്കാൻ സ്റ്റാർട്ടാവും, ലെഫ്റ്റിലോട്ട് ഓഫും. അതുപോലെ തന്നെ നമ്മുടെ സെൽഫ് സ്വിച്ചിൻ്റെ അതേപോലെ തന്നെ അതേ പാറ്റേണിൽ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ പാസിങ്ങും ഡിം ആൻഡ് ബ്രൈറ്റ് സ്വിച്ചും അതുപോലെ കൊടുത്തിട്ടുണ്ട്. നേരെ താഴെ കാണുന്നത് നമ്മുടെ സിഗ്നലാണ്, ലെഫ്റ്റ് റൈറ്റ് എന്ന ഇൻഡിക്കേറ്റർ സ്വിച്ചാണ്. അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡിൽ നമുക്ക് വന്നിട്ടുള്ളത് ഹസാർഡാണ്. ഇത് പൊതുവേ മറ്റുള്ള വാഹനങ്ങളിലും പഴയ വാഹനങ്ങളിലും BS3 BS4 വാഹനങ്ങളൊന്നും കണ്ടിരുന്നില്ല. ഇപ്പോൾ മെറ്റിയോറിൽ അവർ കൊടുത്തിട്ടുണ്ട്, ഹസാർഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർമാർക്ക് വളരെ ഉപകാരവും അവരുടെ മനസ്സിനെ സംതൃപ്തി നൽകുന്നതുമായിട്ടുള്ള ഫീച്ചറാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ ഈ വാഹനത്തിൻ്റെ റൈഡിംഗ് പൊസിഷൻ ഇപ്പോൾ ഞാനിരിക്കുന്ന ഈ ഒരു രീതിയിലാണ് വരുന്നത്. നമ്മുടെ ബ്രേക്കിൻ്റെ പെഡലും അസിസ്റ്റൻസും കുറച്ച് മുൻപോട്ട് വെച്ചത് കാരണം ഒരു ലോങ് ഡ്രൈവിന് അത് വളരെ നല്ല ഹെൽപ്പ് ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു 5.8 ഹൈറ്റേ ഉള്ളൂ, ഒരു മീഡിയം
സാധാരണ ലെവലിൽ ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ വളരെ സുഖമായിട്ട് റൈഡ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് കോൺഫിഡൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു വാഹനം നമുക്ക് എടുക്കണം എന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ മെറ്റിയോർ 350 എന്ന് പറയുന്ന ഈ വാഹനം വളരെ നല്ലൊരു വെഹിക്കിളാണ്. ആർക്കും അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് എടുക്കാവുന്ന മറ്റുള്ള അതിനെ സ്റ്റാൻഡേർഡോ ക്ലാസിക്കിനോ അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ വൈബ്രേഷൻ തീരെ ഇല്ല എന്ന് പറയാം. എൻജിൻ വളരെ ഒരു ന്യൂ എൻജിനാണ്, നല്ല റിഫൈനാണ്, നല്ല പവർ കൂടിയ എൻജിനാണ്. അതുകൊണ്ട് ഈ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു.